അപ്പം നമുക്ക് മീൻ വറ്റിക്കണത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. അതിനായിട്ട് 1.5 കിലോ മീനാണ് ഇത് നല്ലപോലെ കഴുകി ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി കൂട്ടി തിരുമ്പി വെച്ചിരിക്കണതാണ്. ഇത് 1.5 കിലോ മീനുണ്ട്. ഇതിലേക്കായിട്ട് നമുക്ക് ദേ 4-5 പച്ചമുളക്, കറിവേപ്പില, 2 സവോള, പിന്നെ 4 തക്കാളി, പിന്നെ നമ്മൾക്ക് വെളുത്തുള്ളി 1 തുടം വെളുത്തുള്ളി, പിന്നെ കൊടംപുളി, പിന്നെ നമുക്ക് കടുക്, മഞ്ഞപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, മുളക് പൊടി. ഇത് എല്ലാം നമുക്കൊന്ന്, അതായത് ഈ തക്കാളി ഉണ്ടല്ലോ, തക്കാളി നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അതുപോലെ ഈ കൊടംപുളി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ തിളപ്പിച്ചെടുത്ത് അത് പിഴിഞ്ഞാണ് ഈ കറിയിൽ നമുക്ക് ഒഴിക്കേണ്ടത്. അതുപോലെ നമുക്ക് ഈ സവോളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് അരിഞ്ഞ് എടുത്തിട്ട് വരാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കാം, ഗ്യാസ് ഓൺ ചെയ്യാം. ഇതേ ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്കിനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവട്ടെ കേട്ടോ, ചൂടായിക്കൊണ്ടിരിക്കട്ടെ. വെളിച്ചെണ്ണ ദേ ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് കടുക് പൊട്ടി വരട്ടെ. കടുക് നമ്മളുടെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കടുക് പൊട്ടി കൊണ്ടിരിക്കണം. അതിലേക്ക് നമുക്ക് വേപ്പിൻ്റെ ഇലയ്ക്ക് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയൊക്കെ ഒന്ന് ചെറുതായി മൂത്ത് വരുന്നതിന് മണ്ണ് നമുക്ക് നന്നായിട്ട് വരും. അതിനുശേഷം നമ്മൾക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി വഴറ്റി വരുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി വാടി ഒന്ന് വരണം കേട്ടോ. സവോള നന്നായി വാടട്ടെ. നമ്മൾക്ക് ഇത് വാടി വരുന്നതോട് കൂടിയിട്ട് നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന പൊടികളൊക്കെ നമ്മൾക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ലപോലെ വാടട്ടെ, സവോള ഒന്ന് വാടണം. ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി നമ്മൾ മീനിൽ കൂട്ടി തിരിഞ്ഞ് നമ്മൾ വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ. അപ്പോൾ കുറച്ചും കൂടി മഞ്ഞപ്പൊടി ഇതിൽ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പും കൂടിയാണ് നമ്മൾ മീനിൽ കൂട്ടി തിരിഞ്ഞ് വെച്ചിരിക്കുന്നത്. എന്നിരുന്നാലും നമ്മളിത് വാട്ടുമ്പോൾ നമ്മൾക്ക് അതിനൊരു കളറും ഇതൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാണ്. ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മൂത്ത് വരുമ്പോൾ വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ ഇഞ്ചിയുടെയും എല്ലാത്തിൻ്റെയും മണം, അങ്ങനെ നമുക്ക് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം, അതിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ, കുറച്ച്.
നമ്മള് നേരത്തെ തക്കാളി കാണിച്ചിരുന്നല്ലോ, ആ തക്കാളി മിക്സിയിൽ അടിച്ച് ജ്യൂസ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഈ സവാള ഒക്കെ ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ നമുക്ക് ആ തക്കാളിനെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നേരത്തെ കൊടമ്പുളി, കൊടമ്പുളി നമ്മൾ തിളപ്പിക്കുകയാണ്. തിളപ്പിച്ചതിന് ശേഷം അതിനെ പിഴിഞ്ഞ് എടുത്തിട്ട് അതും ഇതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കൊടമ്പുളിയുടെ തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയുടെ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിനൊന്ന് അതിൻ്റെ പച്ച മണക്കൊന്ന് പോയി ഇതൊന്ന് നല്ല പോലെ തിളക്കട്ടെ കേട്ടോ. ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ മീനിൽ ഉപ്പിട്ട് വെച്ചിട്ടുള്ളതാണ്, എന്നിരുന്നാലും നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾക്കത് മീനൊക്കെ നോക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് തിളക്കാറായിട്ടുണ്ട്. നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കണുണ്ട് കേട്ടോ. തിളക്കട്ടെ. നല്ലപോലെ തിളച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് ഈ മീനിൻ്റെ കഷ്ണങ്ങൾ നമ്മൾക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ദേ തിള വന്നു തുടങ്ങി കേട്ടോ. മീൻ കഷ്ണം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ കിടന്ന് ഇത് നല്ലപോലെ തിളച്ച് ഈ മീൻ ഒന്ന് വെന്ത് കിട്ടട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ വറ്റിച്ച മീൻകറി ഇതേ തിളച്ചിങ്ങനെ കൊണ്ടിരിക്കുകയാണ് കണ്ടോ. ഇതേ തിള വരുന്നു. ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞാൽ നമ്മൾക്കിത് ഓഫ് ചെയ്യാം. 5 മിനിറ്റും കൂടി ആയാൽ നമ്മളുടെ മീൻകറി റെഡിയാണ്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പതേ നമ്മളുടെ വറ്റിച്ച മീൻകറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മീനൊക്കെ വറ്റിക്കുന്നുണ്ട്, പലരും പല രീതിയിലായിരിക്കും വറ്റിക്കുന്നത്. അപ്പം ഞാൻ ചെയ്യണത് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താണ്. അപ്പോഴേ നമ്മളുടെ മീൻകറി റെഡിയായി കേട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. വാവ് അമ്മയുടെ മീൻകറി സൂപ്പർ.